ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് റിപ്പബ്ലിക് ദിന ചോദ്യോത്തരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യമൊന്ന്, ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആര്? ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് സുകാർണോ. ക്വസ്റ്റ്യൻ നമ്പർ 2, റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ക്വസ്റ്റ്യൻ നമ്പർ 2, റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ജനക്ഷേമ രാഷ്ട്രം. ക്വസ്റ്റ്യൻ നമ്പർ 3, ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി, ആൻസർ ഭാരതരത്ന. ക്വസ്റ്റ്യൻ നമ്പർ 4, റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് എവിടെയാണ്? റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് എവിടെയാണ്? ആൻസർ ഡൽഹി രാജ്പഥ്. ക്വസ്റ്റ്യൻ നമ്പർ 5, ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പി ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പി ആര്? ആൻസർ ഡോക്ടർ ബി ആർ അംബേദ്കർ. ക്വസ്റ്റ്യൻ നമ്പർ 6, ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുൻപ് മരിച്ച നവോത്ഥാന നായകൻ ആര്? ആൻസർ ഡോക്ടർ പൽപ്പു. ക്വസ്റ്റ്യൻ നമ്പർ 7, ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആർട്ടിക്കിൾ 32. ക്വസ്റ്റ്യൻ നമ്പർ 8, സാരേ ജഹാൻ സേ അച്ഛ എന്ന ഗാനം രചിച്ചത് ആര്? ആൻസർ മുഹമ്മദ് ഇക്ബാൽ. ക്വസ്റ്റ്യൻ നമ്പർ 9, ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ക്വസ്റ്റ്യൻ നമ്പർ 9, ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ആൻസർ പിംഗളി വെങ്കയ്യ. ക്വസ്റ്റ്യൻ നമ്പർ 10, നമ്മുടെ ദേശീയ ഗീതം ഏത് ഭാഷയിലാണ് എഴുതിയത്? നമ്മുടെ ദേശീയ ഗീതം ഏത് ഭാഷയിലാണ് എഴുതിയത്? വന്ദേമാതരം സംസ്കൃതത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 11, വന്ദേ മാതരം എഴുതിയതാര്? ക്വസ്റ്റ്യൻ നമ്പർ 11, വന്ദേ മാതരം എഴുതിയതാര്? ആൻസർ ബങ്കിം ചാറ്റർജി. ക്വസ്റ്റ്യൻ നമ്പർ 12, ദേശീയഗാനം പാടാനെടുക്കുന്ന സമയം? ക്വസ്റ്റ്യൻ നമ്പർ 12, ദേശീയഗാനം പാടാനെടുക്കുന്ന സമയം 52 സെക്കൻഡ്. ക്വസ്റ്റ്യൻ നമ്പർ 13, നമ്മുടെ ദേശീയ മുദ്ര, ഇന്ത്യയുടെ ദേശീയ മുദ്ര എന്ത്? സിംഹമുദ്ര. ക്വസ്റ്റ്യൻ നമ്പർ 14, ഏത് ചക്രവർത്തിയുടെ കാലത്ത് നിർമ്മിച്ച സ്തംഭത്തിൽ നിന്നാണ് സിംഹമുദ്ര എടുത്തിട്ടുള്ളത്? ഏത് ചക്രവർത്തിയുടെ കാലത്ത് നിർമ്മിച്ച സ്തംഭത്തിൽ നിന്നാണ് സിംഹമുദ്ര എടുത്തിട്ടുള്ളത്? അശോക ചക്രവർത്തി. ക്വസ്റ്റ്യൻ നമ്പർ 15, സത്യമേവ ജയതേ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിപിയിലാണ്? സത്യമേവ ജയതേ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിപിയിലാണ്? ആൻസർ ദേവനാഗരി ലിപി. കൂടുതൽ വീഡിയോകളുമായി നാളെ കാണാം.